ഹായ് മക്കളെ, നമ്മളിത് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ 10-ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ. ആ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവേശകത്തിൻ്റെ പേര് തന്നെ നമുക്ക് ഏറെ സന്തോഷം തരുന്നൊരു പേരാണ്, സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ. ഇത് സംഘർഷത്തിൽ നിന്ന് സങ്കീർത്തനങ്ങളായി മാറുകയാണ്, പ്രശ്നങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയാണ്. നമ്മൾ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് അല്ലേ, ആ പ്രശ്നത്തിൽ നിന്ന് എന്തൊക്കെയോ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഒരു യൂണിറ്റിൽ മൊത്തം കുറച്ച് പ്രശ്നങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ പ്രശ്നങ്ങളിൽ നിന്ന് എന്തൊക്കെയോ പാഠങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ആ തലക്കെട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ചുരുക്കത്തിൽ ഒന്നുകൂടെ കൊടുത്തിരിക്കുകയാണ്, ആ ഒരു ഭാഗം വായിക്കുകയാണ്. മനുഷ്യ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങളും സന്ദിഗ്ധതകളുമാണ് സാഹിത്യകാരന്മാർ അവരുടെ സൃഷ്ടികളിലേക്ക് പകർത്തുന്നത്. മനുഷ്യ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങളും സന്ദിഗ്ധതകളും അല്ലെ, അവർ കുറേ പ്രശ്നങ്ങൾ നേരിടുകയാണ്, ആ പ്രശ്നങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കിട്ടുകയാണ്, അത് അവരുടെ സാഹിത്യ സൃഷ്ടികളായിട്ട് വരികയാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവുകയാണ്, എന്തൊക്കെയോ പാഠങ്ങൾ നമുക്ക് കിട്ടുകയാണ്, അതാണ് ഈ യൂണിറ്റിൽ എന്ന് പറയുകയാണ്. കവിതയായും നോവലായും ചിത്രമായുമെല്ലാം ഇത്തരം അനുഭവങ്ങൾ ചിത്രീകരിക്കപ്പെടുമ്പോൾ ആസ്വാദകന് പുതിയൊരു അനുഭവമാകുന്നു. ജീവിതത്തിലെ ഉത്തരം കിട്ടാത്ത സംഘർഷാത്മകതകളിലാണ് ലോകത്തിലെ മികച്ച കൃതികളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്, അഥവാ അവയിൽ നിന്നാണ് മികച്ച കൃതികളെല്ലാം പിറവിയെടുക്കുന്നത്. അത്തരം കൃതികളിലെ ചെറിയ ഭാഗങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മികച്ച കൃതികൾ ഉണ്ടാകുന്നത് സംഘർഷത്തിൽ നിന്നാണ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രശ്നത്തിൽ നിന്നാണ് നമ്മൾ മികച്ചൊരു തീരുമാനമെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കാം എന്ന് നമ്മൾ ആലോചിക്കും, കൃത്യമായൊരു തീരുമാനം നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിമറിക്കുകയാണ് ആ ഒരു തീരുമാനം കൊണ്ട്. അതുപോലെ പ്രശസ്തമായിട്ടുള്ള ചില കൃതികൾ ഉണ്ടായിട്ടുള്ളത് ചില പ്രശ്നങ്ങളിൽ നിന്നാണ്. ആ പ്രശ്നങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ആ കൃതികളിലെ ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഈ യൂണിറ്റിന് സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എന്നാലോചിക്കുക. അങ്ങനെ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിന്റെ പേര് പ്രലോഭനം എന്നാണ്. നമ്മൾ ആ ഒരു പാഠത്തിലേക്ക് പോവുകയാണ്. നോക്കാം, പ്രലോഭനം. പ്രലോഭനം എഴുതിയിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണായി വാര്യരാണ്. എന്താണ് പ്രലോഭനം എന്നതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് പഠിക്കാനുള്ളത് ഒരാട്ടക്കഥയാണ്. എന്താണ് ആട്ടക്കഥ എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ആട്ടക്കഥ എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഭൂരിഭാഗം കുറെ കാര്യങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് കിട്ടും. ആട്ടക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾ കഥകളി കണ്ടിട്ടുണ്ടാവും, ഒന്നും വേണ്ട കണ്ടിട്ടില്ലെങ്കിലും എവിടെയെങ്കിലും അതിൻ്റെ ചിത്രമെങ്കിലും കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഒരു സിനിമ ചിത്രീകരിക്കുമ്പോൾ അതിന് കൃത്യമായി എങ്ങനെയൊക്കെ ആയിരിക്കണം സിനിമ ചിത്രീകരിക്കേണ്ടത്, അതിലൊരു പാട്ടിൻ്റെ രംഗം എവിടെയാണ് വരേണ്ടത്, നായിക നടന്നു വരേണ്ടത് എങ്ങനെയാണ്, നായികയെ കാണിക്കുമ്പോൾ അടുത്തുള്ള രംഗങ്ങൾ എന്തൊക്കെയായിരിക്കണം, നായകനും നായികയും തമ്മിൽ കണ്ടുമുട്ടുന്നത് എപ്പോഴായിരിക്കണം എന്നൊക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു സിനിമ എങ്ങനെയാണോ ചിത്രീകരിക്കേണ്ടത് എന്ന് രേഖപ്പെടുത്തി ാണ് തിരക്കഥ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ അതിന് ഒറ്റ വരിയിൽ പറയുകയാണ്, സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കഥകളി അവതരിപ്പിക്കേണ്ടത് എന്നത് എഴുതി വച്ചിരിക്കുന്ന സാധനത്തെയാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. നമ്മൾ ആദ്യം ആ ഒരു പോയിന്റ് എടുക്കുകയാണ്, കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. അത്തരത്തിലുള്ള ഒരു ആട്ടക്കഥയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ആ ആട്ടക്കഥയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ് പ്രലോഭനം എന്നത്. ആ ആട്ടക്കഥ ആരുടേതാണ്, എന്താണ്, ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഉണ്ണായി വാര്യരുടെ ആട്ടക്കഥയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഉണ്ണായി വാര്യർ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്, പേര് കേട്ടിട്ട് പരിചിതമല്ലെങ്കിൽ ഉണ്ണായി വാര്യർ ജനിച്ച സ്ഥലം നമുക്ക് പരിചിതമാണ്, ഇരിഞ്ഞാലക്കുടയിലാണ്. കൂടൽമാണിക്യം ക്ഷേത്രത്തിനടുത്ത് ജനിച്ചു വളർന്ന മനുഷ്യനാണ് ഉണ്ണായി വാര്യർ. അങ്ങനെ ആ മനുഷ്യൻ എന്തുകൊണ്ട് ഈ ഒരു കൃതി എഴുതി, എന്തുകൊണ്ട് ആട്ടക്കഥയിലേക്ക് തിരിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അർത്ഥപുഷ്ടിയും ശബ്ദപുഷ്ടിയും നളചരിതത്തിലേതുപോലെ മറ്റൊരു മണിപ്രവാള കൃതിയിലും
കൃതിയിലും ഒന്നുപോലെ ചേർന്ന് യോജിച്ചുണ്ടോ എന്ന സന്ദേഹമാണ് എ ആർ രാജരാജവർമ്മ പറയുന്നത്. ഈ കൊടുത്തിരിക്കുന്നതൊക്കെ നളചരിതം ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട്, നമുക്ക് പഠിക്കാനുള്ള ആട്ടക്കഥയുടെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നളചരിതം ആട്ടക്കഥയാണ്. നളന്റെ കാര്യങ്ങൾ പറയുകയാണ്, നളൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് വിവരിക്കുകയാണ്. അങ്ങനെ ആ നളചരിതം ആട്ടക്കഥയെ കുറിച്ച് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കൂടുതൽ വായനയ്ക്ക് വേണ്ടിയിട്ടിരിക്കുന്നതാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കില്ല, പക്ഷെ കൂടുതൽ ഒരു പോയിന്റ് നമുക്ക് പലപ്പോഴും പല സ്കൂളുകളിലും ഇത് സെമിനാർ ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ പോയിന്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പൊ നളചരിതവും ഉണ്ണായി വാര്യരും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. നളചരിതവും ഉണ്ണായി വാര്യരും കേട്ടോ, ഉണ്ണായി വാര്യര് നളചരിതം ആട്ടക്കഥയുടെ കർത്താവാണ്. അതെന്തുകൊണ്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം, ഉണ്ണായി വാര്യരുടെ പ്രസിദ്ധമായ ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥ ആട്ടക്കഥാ സാഹിത്യത്തിലെ പ്രഥമ സ്ഥാനത്തിന് അർഹമായ കൃതിയാണെന്ന് സാഹിത്യകാരന്മാർ വിലയിരുത്തുന്നു. മഹാഭാരതം വനപർവത്തിൽ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെവിടെ നിന്നാണ് എടുത്തത് എന്ന് ചോദിച്ചാൽ, മഹാഭാരതം വനപർവത്തിൽ 52 മുതൽ 79 വരെയുള്ള 28 അധ്യായങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ട നളോപാഖ്യാനത്തെ. ഇത് എന്തിനെയാണ് എടുത്തിരിക്കുന്നത്, എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാഭാരതത്തിലെ വനപർവത്തിലെ 52 മുതൽ 79 വരെയുള്ള 28 അധ്യായങ്ങളിലായിട്ടാണ് നളനെ കുറിച്ച് പറയുന്നത് കേട്ടാ. അങ്ങനെ ആ നളോപാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയാണ് നളചരിതം ആട്ടക്കഥ രചിച്ചിരിക്കുന്നത്. അപ്പൊ ആലോചിച്ച് വെക്കുക, എവിടെ നിന്നാണ് നളന്റെ കഥ കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് പറയാൻ പറ്റണം, മഹാഭാരതം വനപർവത്തിലെ 52 മുതൽ 79 വരെയുള്ള 28 അധ്യായങ്ങളിലാണ് നളനെ കുറിച്ച് പറയുന്നത്. ആ ഭാഗമാണ് നളചരിതം അട്ടക്കഥയായി എഴുതിയിരിക്കുന്നത് എന്ന് ആലോചിക്കാം. വനവാസകാലത്ത് കഷ്ടപ്പെടുന്ന പാണ്ഡവർക്ക് ബൃഹദേശ്വരൻ എന്ന മുനി പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് നളോപാഖ്യാനം. അപ്പൊ ആർക്ക്, ആര് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാണ്ഡവർക്ക് വനവാസത്തിന് പോയ പാണ്ഡവർക്ക് ബൃഹദേശ്വരൻ എന്ന് പറയുന്ന മുനി പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് നളോപാഖ്യാനം. നളചരിതം ആട്ടക്കഥ 4 ദിവസം കൊണ്ട് ആടിത്തീർക്കാവുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 4 ദിവസം കളിക്കാൻ പാകത്തിനാണ് ഉണ്ണായി എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലെ 2ാം ദിവസത്തെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ആലോചിച്ച് വെക്കുക. 4 ദിവസം ആടി തീർക്കുന്ന വിധത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 2ാം ദിവസത്തെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ആലോചിച്ച് വെക്കുക. ഇനി അടുത്ത ഭാഗം നമ്മൾ നോക്കുകയാണ്. നളചരിതം 1ാം ദിവസം, 2ാം ദിവസം, 3ാം ദിവസം, 4ാം ദിവസം എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. 2ാം ദിവസത്തിൽ നിന്നും എടുത്ത ഭാഗമാണ് പ്രലോഭനം എന്ന പേരിൽ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 ദിവസങ്ങളിലായി അവതരിപ്പിക്കുന്ന ആ കഥ 2ാമത്തെ ദിവസത്തിലെ അവതരിപ്പിക്കുന്ന ആ ഭാഗത്തിന് പ്രലോഭനം എന്ന പേര് കൊടുത്തിരിക്കുകയാണ്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മലയാളത്തിലെ ശാകുന്തളം എന്ന് നളചരിതം ആട്ടക്കഥയെ മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു ഉത്തരം എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് കാമ്പുള്ള കാര്യങ്ങൾ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം അല്ലെ. അപ്പൊ നമ്മൾ എഴുതിയാണ്, മലയാള ശാകുന്തളം എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ നളചരിതം ആട്ടക്കഥയിലെ ഒരു ഭാഗമാണ് പ്രലോഭനം എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാൻ പറ്റും അല്ലെ. ഇനി കഥകളിയുടെ ഉത്ഭവത്തെ കുറിച്ച് കൊടുത്തിരിക്കുകയാണ്. കഥകളിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചാൽ വിശദമായി ഇനി ഇങ്ങോട്ട് പറയുന്നുണ്ട്. അതിലാവശ്യമായ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നുള്ളൂ. കൂടുതലായിട്ട് സെമിനാറും കാര്യങ്ങളും വരുന്നത് കഥകളിയെ കുറിച്ച് ചോദിച്ചുകൊണ്ടൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ പോയിന്റുകളൊക്കെ അത്യാവശ്യം വേണ്ടതൊക്കെ എഴുതിയെടുത്താൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. എങ്ങനെയാണ് കഥകളി ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ പ്രധാന കലാരൂപമാണ് കൃഷ്ണനാട്ടം. കൃഷ്ണനെ കുറിച്ച്, കൃഷ്ണന്റെ കഥകളെ കുറിച്ച് ആവിഷ്കരിച്ചിരുന്ന കുറേ ഒരു കൂട്ടം ഒരു കലാരൂപത്തെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് കൃഷ്ണനാട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോട് മാനവേദ മഹാരാജാവ് കൃഷ്ണനാട്ടം രൂപപ്പെടുത്തി. കൃഷ്ണനാട്ടം രൂപപ്പെടുത്തിയത് കോഴിക്കോട് മാനവേദ മഹാരാജാവാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തെ കൊണ്ടുവന്നത്. ഇത് ജയവേദനും ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയാണ് രൂപപ്പെടുത്തിയത്.
എട്ട് ദിവസമെടുത്ത് കളിക്കുന്ന കൃഷ്ണനാട്ടത്തിന് ചിലവ് കൂടുതലാണ്. എട്ട് ദിവസം കൊണ്ടാണ് കൃഷ്ണനാട്ടം കളിച്ച് കൊണ്ടുവരുന്നത്. ഇതൊരു നൃത്തപ്രധാനമായ രൂപമാണ്. നൃത്തത്തെ പ്രാധാന്യം നൽകിക്കൊണ്ട്, നൃത്തത്തിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അവതരിപ്പിക്കുന്ന കലാരൂപമാണ് കൃഷ്ണനാട്ടം. ഈ കൃഷ്ണനാട്ടത്തിൽ നിന്ന് ഇതേ പറയുകയാണ്, സംസ്കൃത ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ശാസ്ത്രീയ കലാരൂപമാണ് കൃഷ്ണനാട്ടം. ഈ കൃഷ്ണനാട്ടവും അടുത്തു വരുന്ന രാമനാട്ടവും കൂടി കൂടി എന്താണ് സമ്മേളിച്ചുകൊണ്ട്, രണ്ടും കൂടി കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ ഉണ്ടാക്കുന്നത്. നോക്കാം, ശാസ്ത്രീയമായ കലാരൂപമായ രാമനാട്ടം എട്ട് ദിവസം കൊണ്ട് ആടി തീർക്കുന്നു. ചെലവ് കൃഷ്ണനാട്ടത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അഭിനയ പ്രാധാന്യം, നേരത്തെ ഇതിനെ കൃഷ്ണനാട്ടത്തിന് നൃത്ത പ്രാധാന്യത്തിനാണ്, നൃത്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ രാമനാട്ടത്തിൽ അഭിനയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നൃത്തത്തിനും അഭിനയത്തിനും പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് കലാരൂപങ്ങൾ തമ്മിൽ സമ്മേളിച്ചുകൊണ്ട് കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മൾ കഥകളി എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപം ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ അതൊരു കലാരൂപമാക്കി മാറ്റുകയാണ്. നോക്കാം, മലയാള ഭാഷയ്ക്ക് പ്രാധാന്യമുള്ള മണിപ്രവാള ഭാഷ ഉപയോഗിക്കുന്നു. കഥാപാത്രങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. ഇനി അതിൽ എങ്ങനെയൊക്കെയാണ് അവതരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആംഗികം അഭിനയം, ഇതിന് നമ്മൾ കഥകളിലേക്ക് എടുത്ത അഭിനയ രീതികളെ കുറിച്ച് പറയുകയാണ്. ആംഗികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗചലനങ്ങൾ കൊണ്ടാണ് അഭിനയിക്കുന്നത് അല്ലെ, അംഗങ്ങൾ കൊണ്ട്, ശരീരത്തിലെ അംഗങ്ങൾ അല്ലെ, കൈ, തല, കാല് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നമ്മൾ അംഗങ്ങൾ, കണ്ണുകളൊക്കെ മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഇത് അഭിനയിച്ച് കാണിക്കുക. അടുത്തത് വാചികം, ശബ്ദം കൊണ്ട് അല്ലെ, ചില ശബ്ദങ്ങൾ പറയുകയാണ്, ചില വാക്കുകൾ പറയുകയാണ്. അടുത്തത് സ്വാത്വികം, മനോധർമാഭിനയം എന്ന് പറയുന്നത്, അതായത് ഭാവിക അഭിനയം അല്ലെ, ഭാവാഭിനയം കൊണ്ട്, ഭാവാഭിനയം കൊണ്ട് അവതരിപ്പിക്കുകയാണ്, ഭാവങ്ങൾ കൊണ്ട് അല്ലെ, കണ്ണുകൊണ്ടും കൈകൊണ്ടും ഒക്കെ മുഖം കൊണ്ട് വരുന്ന ഭാവങ്ങൾ കൊണ്ട് അവതരിപ്പിക്കുകയാണ്. അടുത്തത് ആഹാര്യത്തെ കുറിച്ച് പറയുകയാണ്. ആഹാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഷവിധാനങ്ങളാണ് അല്ലെ, ഓരോ വേഷങ്ങളും ഓരോ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. നല്ല കഥാപാത്രങ്ങളും ദുഷ്ടകഥാപാത്രങ്ങളും, അങ്ങനെ ഓരോ കഥാപാത്രത്തിനും ഓരോ വേഷങ്ങളുണ്ട്. അങ്ങനെ ഇക്കണ്ട കാര്യങ്ങളൊക്കെ കഥകളിയിലേക്ക് സ്വീകരിക്കുകയാണ്. നോക്കാം, എന്നിട്ട് എന്തുണ്ടായി, ദേ പൊന്നാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഥകളിയുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ നമ്മൾ പഠിക്കുകയാണ്. പൊന്നാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം പാട്ടുകാരൻ, ഒന്നാം പാട്ടുകാരനെ പറയുന്ന പേരാണ് പൊന്നാനി എന്നുള്ളത്. ശിങ്കിടി, നമുക്ക് ശൈലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, ശൈലി വ്യക്തമാക്കുക. ശിങ്കിടി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പാട്ടുകാർ, അതായത് ശിങ്കിടി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമായും കഥകളിയിൽ ഒരു പാട്ടുകാരനുണ്ടാവും. ആ പാട്ടുകാരൻ പറയുന്നത് ഏറ്റുപാടാൻ വേണ്ടി മറ്റൊരു പാട്ടുകാരനുണ്ടാവും, അവരെ ശിങ്കിടി പാട്ടുകാർ എന്ന് നമ്മൾ പറയും. അവരെ ഏറ്റുപാടുന്നവർ എന്നാണ് അറിയപ്പെടുക. ശിങ്കിടി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റുപാടുക എന്നാണ് അർത്ഥം. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഗുണങ്ങൾ, സ്വത്വഗുണം, അതായത് ഇതിൽ ഓരോ കഥാപാത്രങ്ങളുടെയും ഗുണങ്ങളെ കുറിച്ച് പറയുന്നത്. സ്വത്വഗുണമുള്ളവരുണ്ട്, രജോ ഗുണമുള്ളവരുണ്ട്, തമോ ഗുണമുള്ളവരുണ്ട്. അവരൊക്കെ ആരാണ്? നന്മയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കഥാപാത്രങ്ങളാണ് സ്വത്വഗുണത്തിലുള്ളത്. അങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്നുള്ളൂ കേട്ടോ മക്കളെ. നോക്കാം, വേഷങ്ങൾ, കഥകളിയിലെ വേഷങ്ങൾ ഏതാണെന്ന് അടുത്തത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അഞ്ചായി തിരിച്ചിട്ടുണ്ട് വേഷങ്ങളെ: പച്ച, കത്തി, കരി, താടി, മിനുക്ക് അല്ലെ. ഇതില് ഏതൊക്കെ, ആരൊക്കെയാണ് അവതരിപ്പിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പച്ചവേഷം, കഥകളിയിൽ നമുക്കറിയാം മുഖത്തെഴുത്ത് പച്ചയാണ് എന്നുണ്ടെങ്കിൽ ആ പച്ചവേഷത്തിൽ അവതരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കഥകളി പെട്ടെന്നൊന്നും കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അല്ലെ. ഒരു നൃത്തം കാണുന്നത് പോലെയോ, ഒരു സിനിമ കാണുന്നത് പോലെയോ, ഒരു പാട്ട് കേൾക്കുന്നത് പോലെയോ പെട്ടെന്ന് ആസ്വദിച്ചെടുക്കാൻ പറ്റിയ ഒന്നല്ല കഥകളി. അതിൽ കൃത്യമായ ചില ചടങ്ങുകളുണ്ട്, ആ ചടങ്ങുകൾ മനസ്സിലാക്കണം. അവരുടെ മുദ്രകളിലൂടെ പറയുന്ന സംഭാഷണങ്ങളുണ്ട്, അത് മനസ്സിലാക്കണം. അവരുടെ വേഷം മനസ്സിലാക്കണം. അങ്ങനെ ആദ്യം നമ്മൾ അവരുടെ വേഷം മനസ്സിലാക്കുകയാണ്. വേഷം പച്ചയാണ്. പച്ചയാണെങ്കിൽ സ്വത്വഗുണമാണ്, നല്ല കഥാപാത്രങ്ങളാണ്, നായക കഥാപാത്രങ്ങളാണ് പച്ച നിറത്തിൽ വരുന്നത് എന്നാലോചിക്കുക. ധീരന്മാരും ശ്രേഷ്ഠരുമായ നായകന്മാരാണ്. ഉദാഹരണം: രാമൻ, ലക്ഷ്മണൻ, നളൻ, പാണ്ഡവന്മാർ, ഇവരൊക്കെ വരുന്നത് ഏത് പച്ച നിറത്തിലാണ്, പച്ച വേഷത്തിലാണ്.
അടുത്തത് കത്തി. കത്തി രജോ ഗുണമുള്ള കഥാപാത്രങ്ങളാണ് അല്ലെ. രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരരസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് ദൈ കൊടുത്തിരിക്കുകയാണ്. രാവണൻ, ദുര്യോധനൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ വരുന്നത് കത്തി വേഷത്തിലാണ്. അടുത്തത് കരിവേഷത്തിലാണ്. കരിവേഷത്തിൽ വരുന്നത് കാട്ടാള കഥാപാത്രങ്ങളാണ് എന്നാലോചിച്ചിരിക്കുക. അടുത്തത് താടിവേഷമാണ് അല്ലെ. താടി വേഷത്തിൽ കുറച്ചധികം കഥാപാത്രങ്ങൾ വരും. ആ താടി വേഷത്തിൽ നിന്ന് ഒരു സാധനം നമ്മൾ എടുക്കുകയാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള കലി എന്ന് പറയുന്ന കഥാപാത്രം കറുത്ത താടി വേഷത്തിൽ അവതരിക്കുന്ന ആളാണ്. കറുത്ത താടി വേഷത്തിൽ, അതായത് വെള്ളത്താടിയുണ്ട്, ചെമ്പൻ താടിയുണ്ട്, കറുത്ത താടിയുണ്ട്, അങ്ങനെ ഓരോ താടിക്കും അല്ലെ. വെള്ളത്താടിയാണെങ്കിൽ ഹനുമാനാണ്, അങ്ങനെ കറുത്ത താടിയാണെന്നുണ്ടെങ്കിൽ കലിയാണ്, അങ്ങനെ താടി വേഷത്തിലാണ് കലി എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അടുത്തത് മിനുക്ക്, സ്വത്വഗുണമുള്ളവയാണ് അല്ലെ. മിനുക്ക് എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്രങ്ങളാണ് കൂടുതലായും അവതരിക്കുന്നത്. സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഇത്രയും നമ്മൾ മനസ്സിലാക്കുകയാണ്. അഞ്ചായി കഥകളിയുടെ വേഷങ്ങളെ തിരിച്ചിട്ടുണ്ട്. അവ പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്ന് പറയും. അതിൽ പച്ച നായക കഥാപാത്രങ്ങളും ഒപ്പം തന്നെ താടി, അതായത് നമുക്ക് ആവശ്യമുള്ള കറുത്ത താടി എന്ന് പറയുന്നത് ആരാണ്? കലിയാണ് എന്ന് നമ്മൾ പഠിച്ചു പോവുകയാണ്. ശ്ലോകം, പദം എന്നുള്ളത് നമ്മുടെ പാഠഭാഗത്ത് കാണാൻ പറ്റും. ശ്ലോകം എന്ന് പറഞ്ഞൊരു ഭാഗം കിടക്കുന്നു. അങ്ങനെ കുറേ വാക്കുകൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതെന്താണ് എന്ന് നോക്കുകയാണ്. ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രംഗസന്ദർഭമാണ്. ആ രംഗത്തിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ശ്ലോകത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് കഥാപാത്രങ്ങളാവാം, കാലഗതിയിലെ മാറ്റം തുടങ്ങിയ വ്യക്തമാക്കുന്ന കവി വാക്കാണ്, കവി പറയുന്ന വാക്ക്. ഇവിടെ ഇപ്പോൾ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്, അത് കഥാപാത്രങ്ങളാണോ വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ കവി പറയുന്ന കവിയുടെ വാക്കിനെയാണ് നമ്മൾ ശ്ലോകം എന്നതുകൊണ്ട് പാഠഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് പദം എന്നൊരു വാക്ക് പാഠഭാഗത്ത് കാണാൻ സാധിക്കും. കേട്ടോ, നമ്മൾ ആ ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഇടതുവശത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ശ്ലോകം. ചെറിയൊരു വാക്ക് ശ്ലോകം എന്ന് പറഞ്ഞ് തലക്കെട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അടിയിൽ ശ്ലോകം കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം പദം എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്ര സംഭാഷണമാണ്. കഥാപാത്രങ്ങൾ സംസാരിക്കുകയാണ് അല്ലെ. അപ്പൊ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രത്തിന്റെ സംഭാഷണമാണ് എന്നുള്ളത് ആലോചിക്കാം. കഥകളി ചടങ്ങുകൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. വേഗം ഒന്ന് അതിന്റെ പേരുകൾ നമ്മൾ പറഞ്ഞു പോവുകയാണ്. കേളി, കേളി എന്ന വാക്കിൽ നിന്ന് കേളി കൊട്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അഞ്ഞ അത് എല്ലാവരെയും നീ കേളി കൊട്ടി അങ്ങോട്ട് അറിയിക്കി എന്ന് പറയാറുണ്ട്. അപ്പോ കഥകളിയുമായി രൂപപ്പെട്ട് വന്നിട്ടുള്ള ചില വാക്കുകൾ പിന്നീട് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതൊരു ശൈലിയായി മാറുകയാണ് കേട്ടോ. അങ്ങനെയുള്ളത് ഒന്നാണ് കേളി കൊട്ട്. കഥകളി നടക്കുന്നു എന്ന് അറിയിക്കുവാനുള്ള വാദ്യപ്രയോഗമാണ്. അതായത് കഥകളി അവിടെ നടക്കുന്നുണ്ടെന്ന് നാലാളെ അറിയിക്കുന്ന ഒരു വാദ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊട്ടിനെയാണ് കേളി കൊട്ട് എന്ന് പറയുക. ഇതില് മദ്ദളമുണ്ടാകും, ചേങ്ങിലയുണ്ടാകും, ചെണ്ടയുണ്ടാകും. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കേളി കൊട്ട് നടത്തുക. അടുത്ത ചടങ്ങിനെ പറയുന്നതാണ് അരങ്ങുകേളി. അതായത് അരങ്ങത്ത് വെച്ച് നടക്കുന്ന ചടങ്ങ്, വാദ്യക്കാരുടെ പ്രകടനമാണിത്. ചെണ്ടയൊഴിച്ചുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ചെണ്ടയൊഴിച്ച് ബാക്കിയുള്ള വാദ്യങ്ങളൊക്കെ അവതരിപ്പിച്ച് കാണികളിലെ ആകർഷണം ഉണ്ടാക്കുന്ന പരിപാടിയാണ് അരങ്ങ് കേളി. കേളി അരങ്ങത്ത് കേളി വരികയാണ്. നോക്കാം അതെന്താണ്. അത് വാദ്യങ്ങളാണ് എന്ന് ആലോചിച്ച് വെക്കാം. അടുത്തത് തോടയം. തോടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രംഗപൂജയാണ് അല്ലെ. തോടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രംഗപൂജ. ഈ രംഗപൂജ നടത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, നടന്മാർ വന്നിട്ട് അവരുടെ വേഷം ധരിക്കുകയുള്ളൂ. അപ്പൊ രംഗം ആ ഒരു ഭാഗം അവിടെ ഒന്ന് പൂജിക്കുകയാണ്, രംഗപൂജ നടത്തുകയാണ്. രംഗപൂജ നടത്തിയതിന് ശേഷമേ നായകൻ ന്മാരും നടന്മാരൊക്കെ പോയതിന് ശേഷം അവരുടെ വേഷങ്ങൾ എടുത്തണിയുകയുള്ളൂ. അതാണ് രംഗപൂജ, അതായത് തോടയം എന്നാലോചിക്കുക. അടുത്തത് വന്ദന ശ്ലോകമാണ്. വന്ദനം ചൊല്ലി സ്തുതിക്കുന്നു. ആദ്യം തന്നെ വിഘ്നേശ്വരനെയും ശിവനെയും വിഷ്ണുവിനെയും ഒക്കെ വന്ദിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിയാണ്. അതാണ് വന്ദന ശ്ലോകം എന്ന് പറയുന്നത്. അടുത്തത് പുറപ്പാടാണ്. വന്ദന ശ്ലോകത്തിന് ശേഷം കഥാരംഭത്തിലെ പ്രഥമ ശ്ലോകം ചൊല്ലുന്നതോടുകൂടി നായികാ നായകന്മാരുടെ പുറപ്പാടായി. അവര് പുറപ്പാട്, ഇറങ്ങി പുറപ്പെടുകയാണ്. അതിനാണ് പുറപ്പാട് ചടങ്ങ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഓരോന്നും കൊടുക്കുകയാണ്. മഞ്ജുതര, കഥാഭിനയം, ധനാശി, നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങിനെയാണ് ധനാശി എന്ന് പറയുക. ധനാശി ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. കഥകളി അവസാനിപ്പിക്കുന്നത് ധനാശി എന്ന് പറയുന്ന ചടങ്ങോട് കൂടിയിട്ടാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. കഥകളിയിലെ താളങ്ങൾ നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ചെമ്പട, ധനാശി അല്ലെ, ചെമ്പട എന്ന് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഓരോ താളത്തിന്റെ പേര് കൊടുത്തിരിക്കുകയാണ് അല്ലെ. അതെന്താ സംഭവം നോക്കുകയാണ്. ചെമ്പട,
ചെമ്പ, അടന്ത, മുറിയടന്ത, ത്രിപുര, പഞ്ചാരി, ഏകതാളം എന്നീ എട്ട് താളങ്ങൾ വിളംബം, മധ്യമം, ദ്രുതം എന്നിങ്ങനെ ത്രിവിധ ലയങ്ങളോടെ കഥകളിയിൽ വരുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള താളങ്ങളുണ്ട്. ഒരേ താളത്തിൽ കൊട്ടുപോവുകയല്ല, കൊട്ടിപ്പോവുകയല്ല, പകരം എട്ട് താളത്തിൽ കൊട്ടി അവതരിപ്പിക്കുകയാണ്. അതിൽ ഓരോ കൊട്ടിൻ്റെയും പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ചെമ്പട എന്നൊരു കൊട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ചെമ്പട എന്നൊരു കൊട്ടിൻ്റെ പേര് നമ്മൾ കാണുമ്പോൾ ആലോചിക്കണം, കഥകളിയിലെ താളത്തെ സൂചിപ്പിക്കുന്നതാണ് ആ ഒരു വാക്ക് എന്ന് ആലോചിക്കുക. കഥകളിയുടെ താളമാണ്. ഇനി അടുത്തത് കഥകളി രാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിരിക്കുകയാണ്. തോടി, ദ്വിജവന്തി, ആഹാരി, കല്യാണി, കാമോദരി, അങ്ങനെ ഒരുപാട് കഥകളിയിലെ രാഗങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ചോദ്യങ്ങളുമായിട്ടും വരുന്നതല്ല, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി പല്ലവി, അനുപല്ലവി, ചരണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ എന്താണ് പല്ലവി എന്നത് നോക്കുകയാണ്. പല്ലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാട്ടും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ആദ്യത്തെ രണ്ട് വരികൾ ഉണ്ടാവും അല്ലേ, അതിനെയാണ് നമ്മൾ പല്ലവി എന്ന് പറയുന്നത്. നോക്കാം, ഓരോ പാട്ടിൻ്റെയും പദത്തിൻ്റെയും ആദ്യഖണ്ഡം, ആദ്യ ഭാഗത്തെയാണ് പല്ലവി എന്ന് പറയുന്നത്. പല്ലവി ആവർത്തിച്ചു വരുന്ന ഭാഗമാണിത്. ഈ ആദ്യത്തെ വരി തന്നെ ഏതൊരു പാട്ടെടുത്ത് നോക്കിയാലും അതിൽ ആദ്യത്തെ വരി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പാടും അല്ലേ. അപ്പൊ പല്ലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഖണ്ഡത്തെ, ആദ്യത്തെ ഭാഗത്തെയാണ് പല്ലവി എന്ന് പറയുന്നത്. അനുപല്ലവി പല്ലവിയെ തുടർന്ന് വരുന്ന ഭാഗമാണ്. പല്ലവിയെ തുടർന്ന് വരുന്ന ഭാഗത്തെയാണ് അനുപല്ലവി എന്ന് പറയുന്നത്. ചരണം അനുപല്ലവിക്ക് ശേഷം വരുന്ന ഗാനഭാഗമാണ് ചരണം. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. ഇനി നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠത്തിലേക്ക് കടക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. പാഠത്തിൻ്റെ ആശയം എന്താണ് നോക്കുകയാണ്. പരസ്പരം കാണാതെ മറ്റുള്ളവർ പറഞ്ഞ കഥകൾ കേട്ട് പ്രണയത്തിലായവരാണ് ആര്? വിദർഭ രാജ്യത്തെ ഭീമസേന മഹാരാജാവിൻ്റെ മകളായ ദമയന്തി. ദമയന്തി ആരുടെ മകളാണ്? ഭീമസേനന്റെ, ഭീമന്റെ മകളാണ് ദമയന്തി ട്ടാ. ആ ഭീമന്റെ മകളും നളനും തമ്മിലുള്ള വിവാഹമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആലോചിച്ച് വെച്ചോ. അടുത്തത് പറയുകയാണ് നോക്കാം. ദിശത രാജ്യത്തെ രാജാവായ നളനും ദമയന്തിയും സ്വയംവരം നിശ്ചയിച്ചപ്പോൾ നളൻ, ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവന്മാരും സ്വയംവരത്തിനെത്തി. സ്വയംവരത്തിൽ ദമയന്തി നളനെ ഭർത്താവായി സ്വീകരിച്ചു. വിവാഹം കഴിഞ്ഞു മടങ്ങുന്ന ദേവന്മാർ വഴിയിൽ വെച്ച് കലിയുമായി കണ്ടുമുട്ടി. അവരുടെ സംഭാഷണത്തിൽ നിന്നും ദേവന്മാരെ പരിഗണിക്കാതെ വെറും മനുഷ്യനായ നളനെ ദമയന്തി പരിഗണിച്ചതിൽ കുപിതനായി കലി അവരെ പിണക്കി അകറ്റുമെന്ന് ശപഥം ചെയ്തു. അങ്ങനെ ദ്വാപരനെയും കൂട്ടി നളന്റെ രാജധാനിയിൽ എത്തുന്ന കലി നളന്റെ അനുജനായ പുഷ്കരനെ വശത്താക്കി അയാളെ പ്രലോഭിപ്പിച്ച് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണ് പാഠഭാഗം. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. കലിക്ക് ആകെ ദേഷ്യായി. കലിക്ക് ആരെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു? ഭീമന്റെ മകളായ ദമയന്തിയെ കല്യാണം കഴിക്കണം എന്നുള്ള വളരെയധികം ആഗ്രഹം ഉണ്ടായി. പക്ഷേ ദമയന്തി ആകട്ടെ മുൻപ് പലരും പറഞ്ഞു കേട്ട നളനിൽ അനുരക്തനാവുകയാണ്. അങ്ങനെ അവർ പരസ്പരം അറിയാതെ തന്നെ, കണ്ടുമുട്ടാതെ തന്നെ പ്രണയിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കലിക്ക് അതിൽ ദേഷ്യം വരികയാണ്. ഇന്ദ്രനും മറ്റു ദേവന്മാരും അല്ലെ, വരുണനും ഒക്കെ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു പോകും വഴിയാണ് ആരെ കാണുന്നത്? കലിയെ കാണുന്നത്. കലി എത്താൻ കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് കല്യാണം അവിടത്തെ കഴിഞ്ഞ് ഇവർ പോയത് കൊണ്ട് കേവലം ഒരു മനുഷ്യനെയാണോ, ദേവന്മാരും അസുരന്മാരൊക്കെ ഉണ്ടായിട്ട് കേവലം ഒരു മനുഷ്യനെയാണോ ഇവൾ വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇവരെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് കൂട്ടുകാരനെയും കൂട്ടി, കൂട്ടുകാരൻ്റെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ദ്വാപരൻ, ദ്വാപരനെയും കൂട്ടി ഭൂമിയിലേക്ക് വരികയാണ് കലി. അങ്ങനെ കലി വരുമ്പോൾ അവിടെ നേരിട്ട് നളനിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. പകരം പുഷ്കരൻ എന്ന് പറയുന്ന നളന്റെ അനിയനെ സ്വാധീനിക്കുകയാണ്, അവനെ പ്രലോഭിപ്പിക്കുകയാണ് അല്ലേ. പാഠഭാഗത്തിന്റെ അർത്ഥം അവിടെ നിന്നാണ് വരുന്നത്. പ്രലോഭനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഷ്കരനെ പ്രലോഭിച്ച് വശത്താക്കുകയാണ് ആര്? കലി. അതാണ് പാഠഭാഗം എന്ന് പറയുന്നത്. പാഠഭാഗത്തെ ആശയങ്ങൾ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. നോക്കാം പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വരികൾ എന്ന് നോക്കുകയാണ്. അപ്പൊ ഇവിടെ വരി ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. കോപമത്സര വശംവദ കലിർ ദ്വാപരേണ സഹമേദിനീം ഗത
എന്ന് കൊടുത്തിരിക്കുകയാണ് ആദ്യത്തെ ഭാഗത്ത്. ആദ്യത്തെ ആ നാല് വരികയെ കുറിച്ച് പറയുകയാണ്, കോപമത്സര വശം വധ കലിർ ദ്വാപരേണ സഹമേദിനീം ഗത എന്ന് പറയുകയാണ് അല്ലെ. കോപത്തിനും മത്സര ബുദ്ധിക്കും വശം കെട്ടുകൊണ്ട് ദ്വാപരനെയും കൂട്ടിയിട്ട് കലി എവിടേക്കെത്തി? മേദിനീം ഗത, ഭൂമിയിലേക്ക് എത്തി. നോക്കാം, കോപത്തിനും മത്സരത്തിനും കീഴടങ്ങപ്പെട്ട കലി ദ്വാപരനോടൊപ്പം ഭൂമിയിലേക്ക് വന്നു. പുഷ്കരനു തന്നെ ആപത്തായി തീരാവുന്ന തരത്തിൽ അന്യന്റെ ധനത്തെ അപഹരിക്കാനായ മണ്ഡനെ പുഷ്കരൻ കലി പ്രേരിപ്പിക്കുന്നു. അപ്പൊ കലി ചെന്നിട്ട് ആദ്യമേ ചെന്നിട്ട് ആരെയാണ് പ്രേരിപ്പിക്കാൻ നോക്കുന്നത്? പുഷ്കരനെ ചെന്ന് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പുഷ്കരൻ ഒരു ജളനാണ് എന്ന് പറയുകയാണ്. ആ ജളൻ, ജളൻ എന്ന വാക്കിന്റെ അർത്ഥം വിഡ്ഢി എന്നാണ് അല്ലെ. പുഷ്കരൻ ഒരു വിഡ്ഢിയാണ്, അന്യന്റെ ധനം ആഗ്രഹിക്കുന്നുവനെ. സ്വാപദേഹരനായ പുഷ്കരം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ സ്വാപദേഹ എന്ന വാക്ക് നമ്മൾ എടുക്കുകയാണ്, അന്യന്റെ ധനം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് പുഷ്കരൻ. അങ്ങനെയുള്ള പുഷ്കരനിലേക്ക് പെട്ടെന്ന് എത്തിക്കൂടാൻ വേണ്ടി ആർക്ക് സാധിക്കും? കലിക്ക് സാധിക്കും. നോക്കാം, നളനെയും ദമയന്തിയെയും പിണക്കി അകറ്റാനായി ദ്വാപരനോടൊപ്പം കലി ഭൂമിയിലേക്ക് വന്നു. അതിനായി കലി കണ്ടെത്തിയ മാർഗം നളന്റെ അനുജനായ പുഷ്കരന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക, പുഷ്കരനെ തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. താൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക, പുഷ്കരനെ ഉപയോഗിച്ച് നളന്റെ അധികാരം ഇല്ലാതാക്കാൻ ശ്രമിക്കുക, ഇതായിരുന്നു ആരുടെ ലക്ഷ്യം? കലിയുടെ ലക്ഷ്യം എന്ന് പറയുകയാണ്. ഇനി അതിലെ വാക്കുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. കോപമത്സര വശം വധ, കോപത്തിനും മത്സരത്തിനും കീഴടങ്ങപ്പെട്ട, വശം കെട്ട, കോപം മത്സര ബുദ്ധിയും ഒക്കെയായി വരുന്ന, ദ്വാപരേണ ദ്വാപരനോടൊപ്പം, ദ്വാപരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്ത്, ഗത പോയി, എവിടേക്ക് പോയി? മേദിനീം ഗത, ഭൂമിയിലേക്ക് പോയി. അടുത്തത് ജളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢി എന്നാണ് അല്ലെ. അവിടെ ആരാണ് വിഡ്ഢിയായിട്ട് പറയുന്നത്? അവിടെ നളന്റെ അനിയനായ പുഷ്കരൻ ഒരു വിഡ്ഢിയാണ് എന്ന് പറയുന്നു. സ്വാപദേയ, ഈ വാക്കുകളൊന്ന് നോക്കി വെച്ചോ. സ്വാപദേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം, അന്യന്റെ ധനം അപഹരിക്കുന്നവൻ. സ്വാപദേ, ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുമ്പോൾ എഴുതേണ്ടത് തനിക്കു തന്നെ ആപത്താണ്. സ്വാപദേ ഹരനായ, അപഹരിക്കുന്ന, സ്വാപദേയ ഹരനായ പുഷ്കരം, അന്യന്റെ ധനം അപഹരിക്കുന്നവനാണ് പുഷ്കരൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. അടുത്ത പ്രധാനപ്പെട്ട വരി നമ്മൾ നോക്കുകയാണ്. അരികിൽ വന്ന് നിന്നതാരന്താഭിമതം അഖിലമാശു ചൊല്ലുക. പുഷ്കരന്റെ മുന്നിൽ ആരോ വന്ന് നിന്നപ്പോ പുഷ്കരൻ പറയുകയാണ്, അടുത്ത് വന്ന് എന്റെ അരികത്ത് ആരോ വന്ന് നിൽക്കുന്നുണ്ട്, അതാരാണെന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹം തോന്നുന്നു എന്ന് പറയുകയാണ്. അരികിൽ വന്ന് നിന്നത് ആരാണ്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, എല്ലാം വേഗം പറയൂ എന്ന് പറയുകയാണ്. അടുത്ത് ആരാ വന്ന് നിൽക്കുന്നത്? കലി വന്ന് നിൽക്കുകയാണ് അല്ലെ. ഒരു പരിചയമില്ലാത്ത കലിയെ കണ്ടപ്പോ ആദ്യമായി തന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കാണാൻ പോകുന്നത് നളനെയാണ്. അപ്പൊ എന്തുകൊണ്ട് എന്നെ കാണാൻ വന്നു എന്നൊരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. ആരാണ് ഈ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഖിലം ആശു ചൊല്ലുക, വേഗത്തിൽ അല്ലെ. അഖിലം ആശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ, അഖിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ, എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മുഴുവൻ നിങ്ങൾ വേഗത്തിൽ പറയൂ എന്ന് പറയുകയാണ്. നോക്കാം, അടുത്ത വരി ഇങ്ങനെയാണ് വരുന്നത്. അറിയുകയില്ലെങ്കിലും അഭിമുഖന്മാരെ കണ്ടൻ മനദാരിലുണ്ടുന്മിഷ്ടിതം ധടതി എന്ന് പറയുകയാണ്. അറിയുകയില്ലെങ്കിലും, വന്ന് നിൽക്കുന്നത് ആരാണെന്ന് അറിയില്ലെങ്കിലും എൻ്റെ മനസ്സിൽ അഭിമുഖന്മാരെ കണ്ട്, എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നവരെ കണ്ട് എനിക്കത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഉന്മേഷം തോന്നുകയാണ്, ഒരാഗ്രഹം തോന്നുകയാണ് എന്നാണ് അടുത്ത വാക്ക്. ഉന്മിഷിതം, പ്രകാശിക്കൽ, ധടിതി, പെട്ടെന്ന് എനിക്കൊരാഗ്രഹം തോന്നുന്നു, ആരാണ് എന്നെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നത് എന്ന് തോന്നുകയാണ്. ധരണിയിലുള്ള, അടുത്ത പ്രധാനപ്പെട്ട വരി, ധരണിയിലുള്ള പരീക്ഷകൾ നളനെ ചെന്ന് കാണും, അവർക്ക് വേണ്ടും കാര്യം നളനും സാധിപ്പും, ദൂരത്ത് നിന്നാരും വരികയില്ല നമ്മെ കാണാൻ, വിഷമിച്ചുകൊണ്ട് പറയുകയാണ്. ധരണി എന്ന് പറയുന്ന വാക്ക് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. ധരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ്. അത് നമ്മൾ രണ്ടാമത്തെ പാഠഭാഗത്തിൽ ഋതുയോഗത്തിൽ പരിചയപ്പെട്ടാണ്. ധരണിയിലുള്ള
ഉള്ള പരീക്ഷകൾ ധരണിയിലുള്ള മനുഷ്യൻ അല്ലെ ഭൂമിയിലുള്ള മനുഷ്യർക്കൊക്കെ ആരെ മതി? നളന മതി. എന്നെ കാണാൻ വേണ്ടി ദൂരത്തു നിന്ന് ആരും വരാറില്ല എന്ന് പറയുകയാണ്. ഭൂമിയിലുള്ള മനുഷ്യർ എന്തു കാര്യത്തിനും നളനെ ചെന്ന് കാണും. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നളൻ സാധിച്ചു കൊടുക്കും. എന്നെ കാണാൻ ദൂരത്തു നിന്ന് ആരും വരാറില്ല. ധരണി എന്ന വാക്കിന്റെ അർത്ഥം ഭൂമി, പരീക്ഷകൾ കൂട്ടർ അല്ലെ മനുഷ്യർ എന്നൊക്കെ അർത്ഥം കിട്ടുകയാണ്. അത് മറ്റൊരു പ്രധാനപ്പെട്ട വരിയാണ്. നോക്കാം അടുത്തത്. പുഷ്കരൻ ഇങ്ങനെ കലിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആകെ വിഷമിച്ചിട്ട് പറയുകയാണ്, നമുക്കില്ലടാ നാടും നഗരവും കുടയും ചാമരവും അമിത്രവീരന്മാരെ അമർക്കും വൻപടയും ബാഹുജനെന്നുള്ളതേ നമുക്കൊന്നുള്ളൂ മുറ്റും. അപ്പൊ ആള് പറയുകയാണ്, നമുക്കില്ലടാ നാടും, എനിക്ക് സ്വന്തമായിട്ട് എന്തൊക്കെയില്ല, ദേ എനിക്ക് അധികാരമുള്ള നാടും നഗരവുമില്ല. എൻ്റെ അധികാരത്തിൽ, അധികാരം മൊത്തം ആരുടെ കയ്യിലാണ്? നളൻ്റെ കയ്യിലാണ് അല്ലേ, തൻ്റെ ചേട്ടൻ്റെ കയ്യിലാണ്. അപ്പൊ എനിക്ക് സ്വന്തമായി നാടില്ല, അധികാരം നടത്താൻ വേണ്ടിയിട്ട് നാടില്ല, നഗരമില്ല, അധികാര ചിഹ്നങ്ങളായ കുടയും ചാമരവും ഇല്ല. കുട പിടിച്ചു തരണം എന്നുണ്ടെങ്കിൽ അധികാരത്തിലിരിക്കണം അല്ലേ. വലിയ ആളുകൾക്കാണ് നമ്മൾ കുട പിടിച്ചു കൊടുക്കുക, ചാമരം വീശുക അല്ലെ. പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് രാജാവിനൊക്കെ ചാമരം വീശി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ചാമരം വീശി തരാനും ആരുമില്ല, ശത്രുക്കളെ അടിച്ചമർത്തുന്ന വലിയ സൈന്യവും എനിക്കില്ല. അപ്പൊ പറയാണ്, എനിക്ക് ശത്രുക്കളെ അമർച്ച ചെയ്യാൻ, അമിത്രവീരന്മാരെ അമർക്കാൻ, അമിത്രവീരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ അല്ലെ, ശത്രുക്കളെ അടിച്ചമർത്താനുള്ള പടയും എൻ്റെ കയ്യിലില്ല. ആകെ ഒരേ ഒരു കാര്യമേ എനിക്കുള്ളൂ കേട്ടാ, ബാഹുജൻ എന്നുള്ളതേ നമുക്കൊന്നുള്ളൂ മുറ്റും. ആകെ ഒരു പേരുണ്ട്, എന്താണ്? ബാഹുജനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ബാഹുജൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷത്രിയനാണെന്ന പേര് മാത്രമുണ്ട്, വേറെ ഒന്നും എനിക്ക് സ്വന്തമായിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ്. ആരുടെ മുന്നിൽ നിന്ന് വിഷമിക്കുകയാണ്? കലിയുടെ മുന്നിൽ നിന്ന് വിഷമിക്കുകയാണ് നമ്മുടെ പുഷ്കരൻ. നോക്കാം, അപ്പോ കലി പറയുകയാണ്. കലി എന്താ പറഞ്ഞേ? കലി പറയുകയാണ് പുഷ്കരനോടായിട്ട് പറയുകയാണ്, പഴുതേ. അപ്പോൾ പുഷ്കരൻ അതിന് മുമ്പ് ഒരു സംഭാഷണം നടത്തുകയാണ് കേട്ടോ. പുഷ്കരൻ ഇങ്ങനെ എനിക്കൊന്നുമില്ലേ, എനിക്കൊന്നുമില്ലേ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുഷ്കരൻ ഒരു ബോധം കിട്ടുകയാണ്. അല്ല, ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇവനോട് വിളിച്ച് പറയുന്നത് അല്ലേ? പഴുതേ, ഞാൻ എന്തേ പല വക പറഞ്ഞു കേൾപ്പിക്കുന്നു, കലി നളനു കർമ്മം വേറെ, നമുക്ക് കർമ്മം വേറെ. അപ്പൊ പെട്ടെന്നൊരു ബോധം വരികയാണ്. അല്ല, ഞാൻ എന്തിനാണ് ഈ കണ്ട ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് ഈ എന്റെ വിഷമം മൊത്തിരുന്ന് പറഞ്ഞത് അല്ലേ? അയ്യോ, ഞാൻ വെറുതെ പല വക കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു, ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് എന്തിനാണ്? നളന്റെ കർമ്മം വേറെ, എന്റെ കർമ്മം വേറെ. എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരമാണ് വേണ്ടത്? ആ, ഞാൻ ഇതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങൾക്ക് എന്തോ ഒരു ഉപകാരം എന്നെ കൊണ്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തേടി വന്നത്. ആ ഉപകാരം എന്താണെന്ന് പറയാൻ പറയുകയാണ് അടുത്ത ഭാഗത്ത് കേട്ടോ. നോക്കുകയാണ് അടുത്ത ഭാഗം നമ്മൾ നോക്കുകയാണ്. അപ്പോ നമ്മളെ പുഷ്കരനോട് കലി ചോദിക്കുകയാണ്, പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ. പഴുതേ എന്ന വാക്കിന്റെ അർത്ഥം വെറുതെ എന്നാണ്. അപ്പൊ പുഷ്കരനോട് പറയാണ്, പുഷ്കര നീ നിന്റെ ജീവിതം വെറുതെ ഇങ്ങനെ നിന്ന് നശിപ്പിച്ച് കളയല്ലേ, നിനക്കും രാജ്യം ഭരിക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ നോക്കുകയാണ് അല്ലെ. ചേട്ടനെ തട്ടിയിട്ടുകൊണ്ട് അനിയൻ ആ ഭാഗത്തേക്ക് കയറണം, രാജവാഴ്ചയിലേക്ക് കയറണം, രാജ്യവും നാടും ഒക്കെ പിടിച്ചെടുക്കണം എന്ന് പറയാണ്. വെറുതെ നീ ജന്മം ദുഷ്കരമാക്കരുത് എന്ന് പറയുകയാണ്. അടുത്തത് പറയാണ്, ദുഷ്കരമായിട്ടൊന്നുമില്ലെങ്കിൽ മത്സഹായമുണ്ടെങ്കിലേവനും നളനും നീയും ഭേദമെന്തിവിടെ. എന്റെ സഹായമുണ്ടെങ്കിൽ, മത്സഹായമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സഹായമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നുമില്ല. കലി പറയാണ്, എന്റെ സഹായമുണ്ടെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടാകില്ല. മനസ്സിലാക്കൂ, നളനും നീയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇപ്പോൾ നീ നളനെ തോൽപ്പിച്ച് നാട് വാഴണം, നളനെ തോൽപ്പിച്ച് രാജാവാകണം. നീയും നളനും ഒരു വ്യത്യാസമില്ല, നിങ്ങൾ രണ്ടുപേരും വീരസേനന്റെ മക്കളാണ് അല്ലെ, രണ്ടുപേർക്കും രാജാവാനുള്ള കഴിവുണ്ട്. നീ നളനെ തോൽപ്പിക്കണം, എന്നിട്ട് നീ അധികാരത്തിലേക്ക് കയറണം. വെറുതെ ഇങ്ങനെ ജീവിതം പാഴാക്കി കളയരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പുഷ്കരനിൽ തോന്നുകയാണ്, ശരിയാണല്ലോ, ഞാൻ എന്തിനാണ് വെറുതെ ഇങ്ങനെ ജീവിതം നശിപ്പിച്ച് കളയുന്നത്? അങ്ങനെ പ്രലോഭനത്തിലൂടെ തന്റെ വശത്തേക്ക് ആക്കിയെടുക്കാൻ വേണ്ടി നോക്കുകയാണ് കലി. അടുത്ത ഭാഗം നോക്കുകയാണ് നമ്മള്. പദപരിചയം വരികയാണ്. പദപരിചയം കഴിഞ്ഞു. നിൽക്കമതീയമതേ, വിജയം നിശ്ചിതമാമിഹതേ. അപ്പൊ പറയാണ്,
നിൽക്ക മതീയമതേ വിജയം നിശ്ചിതമാമിഹതേ. അപ്പോ ആള് വന്നിട്ട് പറയാണ് നിനക്ക് എന്തായാലും വിജയം ഉറപ്പാണ്. ആര് പറയാണ്? കലി പറയാണ് നിനക്ക് എന്തായാലും വിജയം ഉറപ്പാണ്. ഒരുപക്ഷെ നിന്റെ കയ്യില് പണയം വെക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാവൂല. ചൂത് കളിക്കണം. ചൂത് കളിച്ചിട്ട് നീ അവനെ തോൽപ്പിക്കണം. നളനെ തോൽപ്പിച്ചിട്ട് അവന്റെ രാജ്യവും ധനവും ഒക്കെ കൈക്കലാക്കണം. നീ എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിനക്ക് വിജയം ഉറപ്പാണ്. ചൂതിൽ പണയം വെക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്താണ്? ചൂതുകളിയിൽ നീ എന്നെ പണയം വെച്ചോളൂ. ഒരു പരിചയവുമില്ലാത്ത കലി ഒരു ദിവസം വന്നിട്ട് പറയുകയാണ് നീ രാജ്യം വാഴണം, നീ ധനം സമ്പാദിക്കണം, നീ ചൂത് കളിച്ചുകൊണ്ട് നളനെ തോൽപ്പിക്കണം. നിന്റെ കയ്യിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സാധനവും ഉണ്ടാവില്ല പണയം വെക്കാൻ വേണ്ടിയിട്ട്. ചൂത് കളിക്കുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത് അല്ലെ? അങ്ങനെ കളിക്കാനൊന്നുമില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, എന്നെ തന്നെ പണയം വെക്കുക. ഞാൻ നിന്റെ അടിമയായി നിന്നുകൊണ്ട് നീ എന്നെ പണയം വെച്ചുകൊണ്ട് ചൂത് കളിക്കാൻ പറയുക. അങ്ങനെ പറയുമ്പോൾ ഒരു വിശ്വാസം ജനിപ്പിച്ചെടുക്കുകയാണ് കലി. പുഷ്കരനിൽ ഒരു വിശ്വാസം ജനിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ആലോചിച്ച് വെച്ചോ. അങ്ങനെ അവിടെ നിന്ന് നാടും നഗരവും ഒക്കെ സ്വന്തമാക്കിയിട്ട് പണവും ഒക്കെ സ്വന്തമാക്കിയിട്ട് നളനോട് നീ പറയണം, നീ നേരെ കാട്ടിലേക്ക് പോയിക്കോളാൻ പറയണം. അങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോൾ സ്വയമേ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകളിലാവും അവർ രണ്ടുപേരും. നളനും ദമയന്തിക്കും രാജകൊട്ടാരത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും എവിടെ നിന്ന് കിട്ടില്ല? ഈ പറഞ്ഞ കാട്ടിൽ നിന്ന് കിട്ടില്ല. അങ്ങനെയാകുമ്പോൾ അവർ തമ്മിൽ പിരിയുമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ കലി. പക്ഷേ അവർ തമ്മിൽ പിരിയുന്നില്ല എന്നുള്ള കാര്യം പിന്നീടുണ്ട്. നമുക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ. ഇനി നമ്മൾ പ്രധാന ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നോക്കുകയാണ്. നോക്കാം. പുഷ്കരനെ വിഡ്ഢി എന്ന് വിശേഷിപ്പിച്ചത് യോജിച്ച കാരണം വ്യക്തമാക്കുക. അതിഥികൾ ആരാണെന്നറിയാതെ മനസ്സിലുള്ളതെല്ലാം വെളിപ്പെടുത്തുന്നു. പുഷ്കരനെ വിഡ്ഢി എന്ന് പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് ആരാണെന്ന് പോലും അറിയാതെ തൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അയാളോട് വിളിച്ചു പറയുകയാണ് അല്ലെ. ശത്രുവാണോ മിത്രമാണോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അറിയില്ല. എന്നിട്ടും തൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അവരൊരു വിഡ്ഢിയാണ്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ജളൻ എന്ന വാക്കുകൊണ്ട് പുഷ്കരനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നോക്കാം. നേരെ നിന്നടോ പുനരാരെന്നും ഞാൻ പറയാം, എന്നെ പാരിൽ ഇന്നാരറിയാത്തവർ എന്ന് ചോദിക്കുന്നത്. ഈ വാക്കുകളിലൂടെ കലി സ്ഥാപിക്കുന്നത് എന്ത്? തന്നെ അറിയാത്തവരായി ലോകത്ത് ആരുമില്ല. കലി പറയുകയാണ് നേരെ നിന്നടോ പുനരാരെന്നും ഞാൻ പറയാം. ദേ, ഞാൻ നേരെ നിന്നിട്ടുള്ള കാര്യം പറയാം, ഞാൻ ആരാണ് എന്ന് പറയാം. എന്നെ പാരിൽ ഈ ലോകത്ത് എന്നെ അറിയാത്തവരായിട്ട് ആരുമില്ല എന്ന് പറയുകയാണ്. നമ്മളും നമുക്ക് ദേഷ്യം വന്നു കഴിയുമ്പോൾ പറയാറുണ്ട്, ഓ കലി പിടിച്ചിരിക്കുകയാണ്, എനിക്ക് കലി കയറി ഇരിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അത് ആരാണ്, എന്താണ്, അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ് എന്നൊന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ പറയാം. ദേഷ്യം പിടിച്ചിരിക്കുകയാണ് എന്നർത്ഥത്തിലാണ് പറയാറ് അല്ലേ. അപ്പം അങ്ങനെ കലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഐതിഹ്യത്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്. ആ കലി നമ്മളിലേക്ക് കയറുകയാണ്. നമ്മുടെ മോശം സമയമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അത് നമുക്കതിൻ്റെ ഐതിഹ്യമൊന്നും അറിയില്ലെങ്കിലും നമ്മൾ അതിങ്ങനെ പറഞ്ഞു പോരുന്നു അല്ലേ. കലി പിടിച്ചിരിക്കുകയാണ്, ദേഷ്യം പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു വാക്ക് നമ്മൾ അവിടെ ചേർത്ത് വയ്ക്കുകയാണ്. നോക്കാം. ദൂരത്തു നിന്നാരും വരികയില്ല നമ്മെ കാണാൻ. ഈ വരിയിൽ തെളിയുന്ന പുഷ്കരന്റെ മനോഭാവം എന്ത്? അപകർഷതാബോധം. എന്നെ കാണാൻ വേണ്ടിയിട്ട് ആരും വരൂല എന്നൊരു അപകർഷതാബോധമാണ് അയാളിലുള്ളത്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാൽ കഥകളി അവതരിപ്പിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നത് ശ്ലോകത്തിൽ ഒന്ന് പറയും, അതായത് ചുരുക്കി ഒന്ന് പറയും. ആലോചിച്ചോ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കിന് ചോദിക്കുന്നതാണ് ചുരുക്കി പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അടുത്ത ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. പുഷ്കരന്റെ സംഭാഷണത്തിൽ തെളിയുന്ന വസ്തുതകൾ എന്തെല്ലാം? ആട്ടക്കഥാ സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച കൃതിയായ നളചരിതം ആട്ടക്കഥയിലെ രണ്ടാം ദിവസത്തിൽ നിന്നും എടുത്ത ചെറിയൊരു ഭാഗമാണ് പാഠഭാഗം. ഈ സാധനം 4 മാർക്കിനൊരു ചോദ്യം ചോദിച്ചാൽ ആദ്യം നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടും 4 മാർക്കിനുള്ള ചോദ്യത്തിൽ ആദ്യത്തെ വരി നിങ്ങളുടേത് ഇതായിട്ടെ, ഇതായി മാറട്ടെ. നോക്കാം. ദമയന്തി സ്വയംവരത്തിൽ പങ്കെടുത്ത് ദമയന്തിയെ സ്വന്തമാക്കാൻ കഴിയാത്തതിലും ദമയന്തി നളനെ വരിച്ചതിലും കുപിതനായി കലി നളദമയന്തിമാരെ തമ്മിലകറ്റി രാജ്യത്തു നിന്നും അവരെ പുറത്താക്കണമെന്നും ശപഥം ചെയ്തു. അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് പാഠഭാഗം എന്ന് വിശദീകരിച്ചിരിക്കുകയാണ്. അതാലോചിച്ച് വെച്ചു. ഇനി
കലിയുടെ വാക്കുകളിൽ തെളിയുന്ന വസ്തുതകൾ എന്തെല്ലാം ആണെന്ന് ചോദിച്ചിരിക്കുകയാണ്. കലി ഇങ്ങനെ കുറേ സംഭാഷണം നടത്തുകയാണ് അല്ലേ, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, നീ അങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ പുഷ്കരൻ്റെ വിശ്വാസം പിടിച്ചു പറ്റാൻ പാകത്തിന് അവൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെയുള്ള അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. പുഷ്കരനെ വശത്താക്കുവാനുള്ള കലിയുടെ തന്ത്രം നമുക്ക് അവിടെ കാണാൻ പറ്റും അല്ലേ. പുഷ്കരനെ വശത്താക്കാനുള്ള കലിയുടെ തന്ത്രം നമുക്ക് അവിടെ നിന്ന് കാണുകയാണ്. അടുത്തത് ദമയന്തിയെ വിവാഹം കഴിക്കാൻ കഴിയാത്തതിലുള്ള പക. രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. തന്ത്രമുണ്ട്, പകയുണ്ട് അയാൾക്ക്, കലിയുടെ അഹംഭാവം, തന്നെ അറിയാത്തവരായി ആരുമില്ല എന്ന ചിന്ത, അന്യരിൽ വിശ്വാസം ജനിപ്പിക്കാനുള്ള സിദ്ധി, അന്യരിൽ വിശ്വാസം ജനിപ്പിക്കാനുള്ള സിദ്ധി. എന്നറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ ഒരു സ്വയം പൊങ്ങി കൂടിയാണ്. രണ്ട് മൂന്ന് പോയിന്റ് നമുക്ക് കിട്ടുകയാണ്. കലിക്ക് ഒരു തന്ത്രകാരനാണ്, പകയുള്ളവനാണ്, അന്യരിൽ വിശ്വാസം ജനിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. പൈശാചികത, ഒരു പിശാചിൻ്റേതുപോലെയുള്ള സ്വഭാവമാണ്. മറ്റുള്ളവരെ വിഷമിച്ചിരിക്കുമ്പോൾ കൂടുതൽ അവരെ വിഷമിപ്പിക്കുക, അവരെ തമ്മിൽ അകറ്റുക എന്നുള്ളതൊക്കെ ഒരു പിശാചിൻ്റെ സ്വഭാവമാണ് അല്ലേ. അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനാണ്. പരപീഡയിൽ ആനന്ദം കണ്ടെത്തുന്ന മനോഭാവം, മറ്റുള്ളവരിങ്ങനെ വേദനിക്കുന്നത് കണ്ട് സന്തോഷം കണ്ടെത്തുന്ന കഥാപാത്രം, ഒരു സ്വഭാവക്കാരനാണ് കലി എന്ന് പറയുകയാണ്. മൂഢനായ വഞ്ചകൻ, മണ്ണനായിട്ടുള്ളൊരു വഞ്ചകൻ, വഞ്ചിക്കുന്നവനാണ് കലി എന്ന് പറയുകയാണ്. തനിക്കില്ലടാ നാടും നഗരവും, കുടയും ചാമരവും, അമിത്രവീരന്മാരെ അമർക്കും വൻപടയും. എന്നിട്ട് ചോദ്യം വന്നിരിക്കുകയാണ്, ഈ വരികളിൽ തെളിയുന്ന പുഷ്കരൻ്റെ മാനസികാവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പുഷ്കരൻ ഇങ്ങനെ വിലപിക്കുകയാണ്, വിഷമിക്കുകയാണ്. എനിക്കൊന്നുമില്ല സ്വന്തമായി, എല്ലാം ഉള്ളത് നളന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന പുഷ്കരനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ആ പുഷ്കരൻ്റെ ഏതൊക്കെ സ്വഭാവമാണ്? ആട്ടക്കഥാ സാഹിത്യത്തിലെ നിസ്തുല പ്രതിഭ ശ്രീ ഉണ്ണായി വാര്യരുടെ അതിമനോഹരമായ കൃതിയാണ് നളചരിതം ആട്ടക്കഥ. ദമയന്തിയെ വരിക്കാൻ കഴിയാത്തതിലുള്ള കോപത്തിൽ നളദമ്പതിമാരെ അകറ്റി രാജ്യത്തു നിന്ന് പുറത്താക്കാൻ ശപഥം ചെയ്ത കലി നളന്റെ അനുജനെ കൂട്ടുപിടിക്കുന്നു. ഇവിടെ കലിയുമായുള്ള പുഷ്കരന്റെ സംഭാഷണത്തിൽ അറിയാതെ പറഞ്ഞു പോകുന്നു പുഷ്കരന്റെ സങ്കടങ്ങളാണ് ഈ വരികളിൽ. നാടും നഗരവും കുടയും വെഞ്ചാമരവും ശത്രുക്കളെ ഇല്ലാതാക്കുന്ന വൻ സൈന്യമൊന്നും തനിക്ക് ഇല്ല എന്ന അപകർഷതാബോധമാണ് പുഷ്കരന്റെ ഈ വരികളിൽ തെളിയുന്നത്. അപകർഷത, എനിക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള ആ ഒരു അപകർഷത. അടുത്തത് പറയുകയാണ്, പ്രലോഭനം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിക്കുക. പ്രലോഭനം എന്ന് പറയുന്ന ശീർഷകം ഈ പാഠഭാഗത്തിന് എത്രമാത്രം യോജിച്ചതാണ് എന്ന് ചോദിക്കുകയാണ്. പ്രലോഭനം എന്ന് പറയുന്ന ശീർഷകം ഈ പാഠഭാഗത്തിന് എങ്ങനെ യോജിച്ചിരിക്കുന്നു നോക്കാം. പ്രലോഭനം എന്ന വാക്കിന് മോഹിപ്പിക്കുക, പ്രലോഭിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. തനിക്ക് നാടോ നഗരമോ രാജ്യാധികാരമോ ഇല്ലാത്തതിനാൽ ഏറെ ദുഃഖിതനാണ് പുഷ്കരൻ. മാത്രമല്ല, തികഞ്ഞ അസൂയയും അപകർഷതാബോധവും പുഷ്കരനിൽ നിറഞ്ഞുന്നു. ആരും തന്നെ കാണാൻ വരാതെ നളനെ കാണാൻ പോകുന്നത് പുഷ്കരനെ വേദനിപ്പിക്കുന്നു. ആത്മനിന്ദയും അസൂയയും എത്രമാത്രം അയാളിൽ നിറയുമെന്ന് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. പുഷ്കരൻ്റെ ഈ മാനസിക ഭാവം പ്രയോജനപ്പെടുത്തി അയാളിൽ രാജ്യമോഹവും അത്യാർത്ഥിയും നിറയ്ക്കുകയാണ് കലി. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്ന അവനിൽ രാജ്യം കൊണ്ടുകൊടുക്കാം എന്നൊരു മോഹം കൊണ്ടുവയ്ക്കുകയാണ്. അടുത്തൊരു വാക്ക് വരുന്നത് ഇങ്ങനെയാണ്, സ്വാപദേ സ്വാപദേ എന്നീ പദങ്ങൾ അർത്ഥവ്യത്യാസം, ഭാഷാപരമായ പ്രത്യേകതകൾ വ്യക്തമാക്കുക. സ്വാപദേ ഇവിടെ ദായാണ്, ഇവിടെ തായാണ് അല്ലേ. അങ്ങനെ ഒരു വാക്ക് മാറുമ്പോഴുണ്ടാകുന്ന അർത്ഥവ്യത്യാസം എന്ത് എന്നാണ് ചോദ്യം കേട്ടാ. നോക്കാം, ഇവിടെ ആദ്യാക്ഷര പ്രാസവും ദ്വിതീയാക്ഷര പ്രാസവും വരുന്നു. ഭാഷാപരമായ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ട കാര്യമാണ് ആദ്യാക്ഷര പ്രാസവും ദ്വിതീയാക്ഷര പ്രാസവും വരുന്നു. സ്വാപദേ, തനിക്കു തന്നെ ആപത്ത് എന്നാണ് അർത്ഥം. സ്വാപദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വന്നു കഴിഞ്ഞാൽ തനിക്ക് തന്നെ ആപത്ത് ക്ഷണിച്ചു വരുത്തുന്ന സ്വഭാവം. അടുത്തത് പറയുകയാണ് സ്വാപദേ തായാണ്, എന്നാൽ അന്യൻ്റെ ധനം എന്നാണ് അർത്ഥം. അന്യൻ്റെ ധനം ആഗ്രഹിക്കുന്നവൻ, രണ്ടർത്ഥം. ഒന്ന്, സ്വയം ആപത്തിലേക്ക് എടുത്തു ചാടുന്നവൻ. രണ്ട്, അന്യൻ്റെ ധനം ആഗ്രഹിക്കുന്നവൻ എന്നാണ് അർത്ഥം. ആലോചിക്കുക. അടുത്തത്
ധനം ആപത്തുണ്ടാക്കും, അത് അന്യന്റെ ധനമായാൽ കൂടുതൽ ആപത്തുണ്ടാക്കും എന്നാണ് ഈ പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. ധനം ഒരു യോഗ്യതയല്ല, അധികാരമായാൽ അധികമായാൽ അമൃതും വിഷമാണ് അല്ലെ. ധനം പൈസ കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും അതും പ്രശ്നമാണ് എന്ന് പറയുകയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പാഠഭാഗത്തിൽ നിന്ന് എന്തായാലും ചോദിക്കുകയാണെങ്കിൽ കലിയെക്കുറിച്ചോ പുഷ്കരനെ കുറിച്ചോ ആയിരിക്കും ചോദിക്കുക അല്ലെ. അപ്പോ ഇവരെ കുറിച്ച് നമുക്ക് എന്തറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകൾ എങ്കിലും നിങ്ങൾ ആലോചിച്ചിരിക്കുക കേട്ടാ. നോക്കുകയാണ് നമ്മള് കഥകളിയിലെ കറുത്ത താടി വേഷം. ആദ്യത്തെ പോയിന്റ് നമ്മൾ എഴുതുകയാണ്, കഥകളിയിലെ കറുത്ത താടി വേഷം അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് കലി എന്ന് എഴുതുകയാണ്. പുഷ്കരനെ വശപ്പെടുത്താനുള്ള കലിയുടെ തന്ത്രം, തന്ത്രകാരനാണ് കലി എന്ന് എഴുതുകയാണ്. ദമയന്തിയെ വിവാഹം കഴിക്കാത്തതിലുള്ള പക, പക മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവനാണ് കലി എന്ന് എഴുതുകയാണ്. അഹംഭാവം, ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന അഹംഭാവമുള്ള കഥാപാത്രമാണ് കലി. അന്യരിൽ വിശ്വാസം ജനിപ്പിക്കാനുള്ള ശക്തി, ഞാൻ നിനക്ക് മിത്രമാണ് എന്ന് പറയുന്നതിൽ നിന്നും പുഷ്കരന് തന്നെ കുറിച്ചുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല ചൂത് കളിക്കാൻ പണമില്ലെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ തന്നെ തന്നെ പണയം വെച്ചോളാൻ പറയുന്നതിലൂടെ അന്യരിൽ വിശ്വാസം ജനിപ്പിക്കാനുള്ള ഒരു ശക്തി, ഒരു കഴിവ് അവനിലുണ്ട്. പരപീഡയിൽ ആഹ്ലാദം കണ്ടെത്തുന്നവൻ, മൂഢനായ വഞ്ചകൻ, എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ട് അല്ലേ. അപ്പൊ ഇത്രയും ഒന്ന് ആലോചിച്ചു വെച്ചോ കലി എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാം ട്ടാ. അടുത്തത് പുഷ്കരനാണ്. പുഷ്കരന്റെ കഥാപാത്ര നിരൂപണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ദൈന്യം, അതായത് തനിക്ക് നാടോ നഗരമോ ഇല്ല എന്നതിൻ്റെ ദുഃഖം നിറയുന്ന കഥാപാത്രമാണ്. നളനോടുള്ള അസൂയ, എല്ലാം തൻ്റെ ചേട്ടനാണ്, സഹോദരനാണ് ഉള്ളത് എന്നുള്ളൊരു വിഷമം അയാൾക്കുണ്ട്. അടുത്തത് രാജ്യമോഹവും ധിക്കാരവും അസൂയയും പുഷ്കരനിൽ കാണാൻ സാധിക്കും. അസംതൃപ്തിയും അസ്വാസ്ഥ്യവും പുഷ്കരന്റെ വാക്കുകളിൽ നിറയുന്നു. തൃപ്തിയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവനല്ല എന്ന് പറയുകയാണ്. മൂഢത്വം, കലിയുടെ സ്വാർത്ഥ ചിന്ത മനസ്സിലാക്കാതെ കലിയെ വിശ്വസിക്കുന്നു. മൂഢനാണ് അവൻ, മൂഢനാണ്, മണ്ടനാണ് എന്ന് പറയാൻ കാരണം കലി എന്തിനാണ് വന്നിരിക്കുന്നത്, ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവനില്ല, അതുകൊണ്ട് അവൻ മൂഢനാണ് എന്ന് പറയുകയാണ്. നളനോടുള്ള അമർഷം പുഷ്കരനിൽ നിറയുന്നു. ഒപ്പം താൻ ആരുമല്ലെന്ന അപകർഷതാബോധവും, താൻ ആരുമല്ലെന്ന അപകർഷതാബോധവും അയാളിലുണ്ട്. അടുത്തൊരു വരികയാണ്, പഴുതേ ഞാനെന്തേ പല വക പറഞ്ഞു കേൾപ്പിക്കുന്നു. വെറുതേ ഞാൻ എന്തിനാണ് ഇങ്ങനെ പലതും നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്നത് എന്ന് ഇടയ്ക്ക് വെച്ചിട്ട് പുഷ്കരൻ ഒരു സ്വയംബോധം കിട്ടുന്നുണ്ടെങ്കിലും വീണ്ടും തൻ്റെ വശത്താക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്? ആരാണ് ശ്രമിക്കുന്നത്? കലി ശ്രമിക്കുകയാണ്. ആ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടാ. നോക്കാം അടുത്തതൊക്കെ, കൂടുതൽ ചോദ്യങ്ങളാണ്. പുഷ്കര, നീ ജന്മം വെറുതെ നിഷ്ഫലമാക്കരുത്, നീ വെറുതെ ഇങ്ങനെ ജീവിച്ച് നിന്റെ ജീവിതം കളയല്ലേ എന്ന് പറയുന്ന ചോദ്യമാണ് അടുത്ത ഭാഗത്ത് കിടക്കുന്നത്. അടുത്തൊരു ചോദ്യം ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്, മിത്രത്തെ ദേഷിപ്പാനായി മിത്രം മിത്രമാക്കി. ഈ വരികളിൽ ആശയത്തെ പാഠസന്ദർഭവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മിത്രത്തെ ദേഷിപ്പാനായി മിത്രം മിത്രമാക്കി. നമ്മൾ പറയാറുണ്ട് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയാറുണ്ട് അല്ലേ. ഇവിടെ ശത്രുവിൻ്റെ ശത്രു മിത്രം, ഇവിടെ കലിക്ക് ശത്രു ആരാണ്? കലിക്ക് ശരിക്കും ശത്രു നളനാണ് അല്ലേ. നളനോട് തന്നെ വേറൊരാൾക്കും കൂടി ശത്രുതയുണ്ട്. ആർക്കാണ്? നളന്റെ അനിയനായ പുഷ്കരൻ. അപ്പോ ശത്രുവിന്റെ ശത്രു മിത്രമായി കാണുകയാണ്. നളന്റെ ശത്രു തന്നെയാണ് പുഷ്കരൻ. ആ പുഷ്കരനെ മിത്രമായി ആര് കാണുകയാണ്? കലി കാണുകയാണ്. ആ ആശയവുമായി ബന്ധപ്പെടുത്തി എഴുതാനുള്ള ചോദ്യമാണ്. പുഷ്കരനെ കലി പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നളൻ ഒരു സത്യസന്ധനായ രാജാവാണ്. അങ്ങനെ പെട്ടെന്നൊന്നും നളന്റെ ഉള്ളിലേക്ക് കയറിക്കൂടാൻ കലിക്ക് സാധിക്കുന്നില്ല. നീണ്ട 12 വർഷത്തെ ശ്രമത്തിന് ശേഷം തൻ്റെ അധികാരത്തിൽ ചെറിയ വീഴ്ച വരുത്തുമ്പോഴാണ് കലിക്ക് കയറിക്കൂടാൻ വേണ്ടി സാധിക്കുന്നത് നളനിൽ കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഏറ്റവും ദുഷ്ട മനസ്സായി കിടക്കുന്നവരിലേക്ക് പെട്ടെന്ന് കലിക്ക് കയറിക്കൂടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കലി പുഷ്കരനെ തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്നാലോചിക്കുക. പഴുതെ എന്ന പദം കാവ്യഭാഗത്തിന് 2 സന്ദർഭത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ സന്ദർഭത്തിൽ നൽകുന്ന ഭാവവ്യത്യാസം എഴുതുക. അധികാരമില്ലാത്തവൻ്റെ ദുഃഖവും അസംതൃപ്തിയും മനസ്സിൽ നിറച്ച് ജീവിക്കുന്ന പുഷ്കരൻ കലിയോട് തൻ്റെ ജീവിതാവസ്ഥകൾ വെളിപ്പെടുത്തുന്നു. തുടർന്ന് തൻ്റെ അവസ്ഥകളെ പഴിച്ചുകൊണ്ട് താൻ പറയുന്ന വാക്കുകൾ കലിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിയുകയും പഴുതേ ഞാനെന്തേ പറഞ്ഞ് കേൾപ്പിക്കുന്നു എന്ന് പുഷ്കരനിൽ നിരാശനാവുന്നു. ഇവിടെ വെറുതെ എന്ന അർത്ഥത്തിലാണ് പഴുതേ എന്ന പദം ഉപയോഗിക്കുന്നത്.
എന്നാൽ കലി ഉപയോഗിക്കുന്ന പഴുതേ എന്ന പദം പ്രതീക്ഷകൾ നിറയ്ക്കുന്നതാണ്. പഴുതേ ആദ്യം പറയുന്നത് വെറുതെ എന്തിനാണ് ഞാൻ നിന്നോട് ഈ കഥയൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ടെങ്കിലും കലിയും ഈ വെറുതെ എന്ന് പറയുന്നുണ്ട്. അത് പ്രതീക്ഷ നൽകുന്നതാണ്. നീ നിന്റെ ജീവിതം വെറുതെ ഇങ്ങനെ പാഴാക്കല്ലേ എന്ന് പറയുമ്പോൾ അതിലൊരു പ്രതീക്ഷ നൽകുകയാണ് കലി. ഇനി അടുത്തത് വൈരി വൈരസേനിക്കിഹ ഞാൻ കലി തവ ഞാൻ മിത്രം. വൈരി വൈരസേനിക്കിഹ, വീരസേനന്റെ മകനായ അവനെ ഞാൻ ആരാണ്? വൈരിയാണ്. വൈരി എന്ന വാക്കിന്റെ അർത്ഥം എഴുതാൻ ഒരു പ്രാവശ്യം ചോദിച്ചിരുന്നാണ്. വൈരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു. വീരസേനന്റെ മകനായ നളന് ഞാൻ ശത്രുവാണ്, തവ ഞാൻ മിത്രം, നിനക്ക് ഞാൻ മിത്രവുമാണ്. പുഷ്കരൻ ജളൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? മണ്ടനാണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? കലിയെ തിരിച്ചറിഞ്ഞില്ല അല്ലെ, കലിയുടെ ഉള്ളിലുള്ള ആ വിദ്വേഷം തിരിച്ചറിഞ്ഞില്ല. എന്തിനാണ് തന്നോട് കൂട്ടുകൂടാൻ വന്നിരിക്കുന്നത് എന്നറിയാൻ സാധിച്ചില്ല. ഇത്രയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. കൂടുതൽ ആ വരികളിലേക്ക് കടക്കുന്നില്ല. ഇനി ശൈലി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ്. ഒരു മാർക്കിന് പാഠഭാഗത്ത് രണ്ട് ശൈലികൾ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ശൈലികൾ ഇവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ശൈലി എന്താണ് നോക്കാം. കേളികൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭം കുറിക്കുക. തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു കഥകളി നടക്കുന്നുണ്ട് എന്ന് ആളുകളെ അറിയിക്കാൻ വേണ്ടി, അതിൻ്റെ ആരംഭം കുറിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊട്ട് നടത്തും. അതിനെയാണ് കേളികൊട്ട് എന്ന് പറയുക. കേളികൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരംഭം കുറിക്കുക എന്നാണ് അർത്ഥം. അടുത്തത് ധനാശി പാടുക, അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകളി അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചടങ്ങാണ് ധനാശി പാടുക. കലാശം ചവിട്ടുക, അവസാനിപ്പിക്കുക. ഒത്തു പറയുക, ഒപ്പം പറയുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. കച്ച കെട്ടുക, അവൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയും. കച്ച കെട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുങ്ങി ഇറങ്ങുക. നളപാചകം, നല്ല പാചകം. നളൻ ഒരു പാചകക്കാരനായി കയറി കൂടുന്നുണ്ട്. ഇവരുടെ ഇടയിൽ വനവാസം 4 ദിവസത്തെ കഥയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ വനവാസത്തിന് പോകേണ്ടി വരുന്നുണ്ട്. അതിലൊരു കൊല്ലം അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കണ്ടുപിടിക്കാൻ പാടില്ല, വേഷം മാറി ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നളൻ വേഷം മാറിയൊക്കെ പോകുന്നുണ്ട്. ആ കഥകൾ അങ്ങനെ പോകുന്നുണ്ട് കേട്ടാ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ് നളപാചകം. നന്നായി പാചകം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു നളൻ. അതുകൊണ്ട് നളപാചകം എന്ന വാക്ക് അങ്ങനെയാണ് വരുന്നത്. അതായത് നല്ല പാചകമാണ് എന്ന് പറയുകയാണ്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അല്ലെ, ചിങ്കിടി പാടുക. ചിങ്കിടി പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ചിങ്കിടി, അവന്റെ ചിങ്കിടിയാണ് ഇവൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെ. ഈ ചിങ്കിടി എന്ന് പറയുന്ന വാക്കും കഥകളിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. ചിങ്കിടി പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ പാടുക, ഏറ്റു പറയുക എന്നൊരർത്ഥം കൂടിയാണ് കേട്ടാ. ചിങ്കിടിപ്പാട്ടുകാർ, ആദ്യം നമ്മൾ പറഞ്ഞു ഒരു മുഖ്യ പാട്ടുകാരൻ ഉണ്ടാവും, അവരുടെ കൂടെ ഏറ്റു പറയുന്ന ഒരു പാട്ടുകാരൻ കൂടി ഉണ്ടാവും. ഇത്രയും നമ്മൾ നോക്കുകയാണ്. വളരെ എളുപ്പത്തിൽ പഠിച്ചു പോകാവുന്ന പാഠമാണ് പ്രലോഭനം. പ്രലോഭിപ്പിക്കുകയാണ് പുഷ്കരനെ, കലി പ്രലോഭിപ്പിക്കുകയാണ്. ആലോചിച്ച് വെക്കുക, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കഥയ ഭാഗം മൊത്തം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത് അല്ലെ. ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നോട്ടുകളും ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളതുപോലെ വായിക്കുക, എഴുതിയെടുക്കേണ്ടതാണെങ്കിൽ എഴുതിയെടുക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.